ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ആസ് യു ഓൾ ഹാവ് സീൻ ദ കവർ ഇറ്റ്സ് എൻ ഓണം ഷൂട്ട് അപ്പോൾ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ലുക്സ് ആണെന്ന് ട്രൈ ചെയ്യുന്നത് അവ രണ്ടും ഞാൻ തന്നെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് എന്തായാലേ അപ്പം നമുക്ക് ഇന്ന് ഈ കോസ്റ്റ്യൂംസ് ചെയ്തു തന്നിട്ടുള്ളത് അതായത് ഔട്ട്ഫിറ്റ്സ് ചെയ്തു തന്നിട്ടുള്ളത് ഫനാഷ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഖത്തർ ബേസ്ഡ് പേജാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാബി അവളുടെ സ്റ്റാർട്ടപ്പാണ് അപ്പോൾ എല്ലാവരും പേജ് ചെക്ക് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഓൾസോ നമുക്കിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്നത് എൻ്റെ സ്വന്തം ഇത്ത ആസ് ഓൾവേസ് നഷാഷ് മേക്ക് ഓവർ ആണ് പിന്നെ ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നത് ആർഡിയും റെസിനുമാണ് അപ്പം ഞങ്ങൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കുടിക്കും അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത് കേരള സാരിയാണ് ആസ് യൂഷ്വൽ ഓണമാണല്ലോ അപ്പം ചെക്സ് ആയിട്ട് വരുന്നൊരു കേരള സാരി അപ്പം ഞാൻ അതിനൊരു വീനെക്ക് ടൈപ്പ് ഓഫ് ബ്ലൗസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹെയർ ഞാൻ പിന്നിട്ട പോലത്തെ ഒരു സ്റ്റൈൽ മെസ്സി ആയിട്ടുള്ള എന്നിട്ട് ഫ്ലവറൊക്കെ ആക്ച്വലി പിന്നിട്ടതെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഐബ്രോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഐബ്രോസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു അപ്പം ഇനി ഹെയർ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പം ലിപ്സ്റ്റിക്കും കഴിഞ്ഞു അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫേസ് മേക്കപ്പ് ഇതായിരുന്നു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ലുക്കാണ് അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ സാരി കൊടുത്തു അപ്പം അതിന് ശേഷമുള്ള ലുക്ക് കാണിച്ചുതരാം അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് അപ്പം ആക്സസറീസ് എന്ന് പറയാൻ ഞാൻ എൻ്റെ കയ്യിലുള്ള ആക്സസറീസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത് ഈ ഒരു മൂക്കുത്തി ഇത്ത കൊണ്ടുവന്നതിലുള്ളതാണ് ഇയറിങ് എൻ്റെ കയ്യിലുള്ളതാണ് പിന്നെ ഹെയർ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു മെസ്സി ആയിട്ടുള്ള പിന്നിട്ടതാണെന്ന് തോന്നും പക്ഷേ അത് പിന്നിട്ടതല്ല പിന്നെ എനിക്ക് ഹെയർ ഇപ്പം കട്ട് ചെയ്ത് ഷോർട്ട് ചെയ്തുകൊണ്ട് ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ട് സോ ഞങ്ങൾ റെഡിയായി നേരെ ലൊക്കേഷനിലേക്ക് പോയി അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗുദാം ആർട്ട് കഫെ ആയിരുന്നു അപ്പം ഞങ്ങൾ പോണ വഴിക്കാണ് മുല്ലപ്പൂവൊക്കെ മേടിച്ചത് പോകണമല്ലേ അപ്പോൾ പൂവൊന്നുമില്ലാതെ ഷൂട്ട് ചെയ്യേണ്ട വെച്ചിട്ടപ്പം പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിന് പൂവ് വന്നേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ വെക്കുന്നത് അപ്പോൾ ഓൾറെഡി ആർഡിയും ഡ്രസ്സിനൊക്കെ എത്തി അവരും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഷോട്ടാണ് കേട്ടോ അത് ഈ ഒരു മിററിലുള്ളൊരു ഷോട്ട് ഫസ്റ്റ് ലുക്ക് ഷൂട്ട് കഴിഞ്ഞു അങ്ങനെ സെക്കൻഡ് ലുക്കിന് വേണ്ടി ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങി അവിടെ ഗുദാമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുഞ്ഞു ഗ്രീൻ റൂം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നത് അപ്പം സെക്കൻഡ് ലുക്കിന് എൻ്റെ ഹെയർ റെഫറൻസ് ഞാൻ കൊടുത്തത് ആശാ ശരത്തിൻ്റെ ഹെയർ ആയിരുന്നു കേട്ടോ ആ ഒരു ടൈപ്പ് സെയിം ഹെയർ ആയിരുന്നു എനിക്ക് വേണ്ടത് പിന്നെ ഔട്ട്ഫിറ്റ് വന്നത് ഒരു ഹാഫ് സാരി ആയിരുന്നു ഇത് ബ്ലൗസ് ഓൾറെഡി എനിക്ക് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കുറച്ച് ലൂസൊക്കെ ഉണ്ടായിരുന്നു ബ്ലൗസ് അപ്പോൾ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഞാൻ പ്രോപ്പറായിട്ട് ഒരു ചോക്കർ ഇയറിങ് പിന്നെ വലിയ പൊട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റൈലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു ഈ റൂമിൽ നാച്ചുറൽ ലൈറ്റിലാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് നേരത്തെ ഒക്കെ നമ്മൾ റിംഗ് ലൈറ്റിലായിരുന്നു ഇത് നാച്ചുറൽ ലൈറ്റിലുള്ള മേക്കപ്പാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് ഇതാണ് എൻ്റെ ആ ഒരു ഫുൾ സെറ്റ് ഹാഫ് സാരി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാഫ് സാരിയാണ് കേട്ടോ അപ്പോൾ ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഓണം സെലിബ്രേഷന് ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പം ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ആസ് യൂഷ്വൽ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ രണ്ട് സ്റ്റൈൽസും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ